നമസ്തെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണേണ്ടായി, ഒന്ന് മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക, അതായത് 1+3+5+7+9 അങ്ങനെ 30 ഒറ്റ സംഖ്യകളുടെ തുക കാണാനായിട്ട് നമ്മൾ അതിന് ഉത്തരം എന്താ കണ്ടത്? n സ്ക്വയർ എന്ന് പറഞ്ഞു. അതായത് 30 എണ്ണം, 1 മുതൽ 1, 3, 5, 7, 9 മുതൽ അങ്ങനെ 30 ആ സംഖ്യാശ്രേണിയിലെ 30 എണ്ണം ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n ഇവിടെ എത്രയാണ്? n 30. അപ്പോൾ ഇവിടെ 30 സ്ക്വയറാണ്, അതായത് 900 എന്ന് കണ്ടു. അതുപോലെ 2+4+6+8 അങ്ങനെയുള്ള 25 എണ്ണം, ഈ സംഖ്യാശ്രേണിയിലുള്ള 25 എണ്ണം ഇരട്ട സംഖ്യകളാണ്. 2, 4, 6, 8 തുടങ്ങി അങ്ങനെയുള്ള 25 എണ്ണം ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് n ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. 25 സ്ക്വയർ 625+25, അതായത് 650 എന്ന് കിട്ടും. നമ്മൾ ഇതേ രീതിയിൽ ചോദിക്കുന്നതിന് പകരം നേരെ തിരിച്ചു ചോദിക്കാം. അതായത് 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടപ്പോൾ 900 എന്ന് കിട്ടിയാൽ 1 മുതലുള്ള എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് അത്? അപ്പോൾ 900 എന്ന് പറയുന്നത് എൻ സ്ക്വയറാണ്. അപ്പോൾ 900 എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആയതുകൊണ്ട് എൻ ആണ് നമുക്ക് കാണേണ്ടത്, സ്ക്വയർ റൂട്ട് ഓഫ് 900, അതായത് 30 എന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇരട്ട സംഖ്യകളുടെ നമുക്ക് നോക്കാം. 2 മുതൽ തുടർച്ചയായ കുറേ ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് 650 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ തരികയാണ്, 650 തരികയാണ്. അങ്ങനെയാണെങ്കിൽ 2 മുതലുള്ള എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 650? അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 650 എന്ന് പറയുന്നത് എൻ സ്ക്വയർ പ്ലസ് എൻ അല്ലേ? അപ്പോൾ എൻ സ്ക്വയർ പ്ലസ് എൻ എന്നുള്ളതാണ് 650. അപ്പോൾ എന്താ ചെയ്യുക? 650 അടുത്ത് കിടക്കുന്ന പൂർണ്ണവർഗ സംഖ്യ അല്ലെങ്കിൽ സ്ക്വയർ ഏതാണെന്ന് നമ്മൾ നോക്കുന്നു. എത്രയാണത്? 625. അപ്പോൾ 625 എന്നുള്ളത് എൻ സ്ക്വയറാണ്. അപ്പോൾ എൻ എത്രയാ? 625 സ്ക്വയർ റൂട്ട്, അതായത് 25. അപ്പോൾ എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് 650 എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എൻ എത്രയാണ്? 25. ഇനി നമുക്ക് വേറെ PSC ചോദിച്ച ഒരു കണക്കും കൂടെ നോക്കാം. അതായത് അവിടുത്തെ കണക്ക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 1 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക. അപ്പോൾ ചോദ്യം ക്ലിയറാണ്. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാം, കൂടാതെ 31 മുതൽ വീണ്ടും തുടർച്ചയായ 60 വരെയുള്ളത്, വീണ്ടും തുടർച്ചയായ 30 ഒറ്റ സംഖ്യകളുടെ തുക, അതായത് 31 മുതലേ അല്ലെങ്കിൽ 31-ാമത്തെ നമ്പർ തൊട്ട് വീണ്ടും തുടർച്ചയായ 30 ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? നമുക്ക് വ്യത്യാസമാണ് കാണേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. 1+3+5+7+9 ഇവിടെ നമ്മൾ ഇതിൻ്റെ തുക എത്രയാ? എൻ സ്ക്വയർ. ഇവിടെ 1, 2, 3, 4, 5, അതായത് 25. ഇനി ഇതിന് ശേഷം ഇവിടെ 5 എണ്ണത്തിൻ്റെ എക്സാമ്പിൾ. നമ്മൾ നമ്മുടെ ഗിവൺ പ്രോബ്ലത്തിലെ നമുക്ക് പറയുന്നത് എന്താണ്? ഗിവൺ പ്രോബ്ലത്തിലെ നമുക്ക് 30 എണ്ണമാണ്. ഇവിടെ നമ്മൾ 5 എണ്ണത്തിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി. 1, 3, 5, 7, 9 വീണ്ടും അടുത്ത ഗിവൺ പ്രോബ്ലത്തിൽ 30 ആണ്. ഇവിടെ അടുത്ത 5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 11, 13, 15, 17, 19 ഇത് എത്രയായിരിക്കും? 9, 7, 16, 21, 23, 24, 1, 25 2, 19, 3, 4, 5, 6, 7 75 ആണ് കിട്ടുക. ഇനി ഇവിടെ നമുക്ക് എൻ സ്ക്വയർ ഇട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം
ഇവിടെ ഒന്നിൽ നിന്നല്ല തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 75 - 25 = 50 എന്ന് കിട്ടി. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇവിടെ എൻ സ്ക്വയർ, അതായത് അഞ്ചെണ്ണം, അഞ്ചെണ്ണത്തിൻ്റെ സ്ക്വയറാണ് ആദ്യത്തെ അഞ്ചെണ്ണത്തിൻ്റെ തുക. പിന്നീട് വരുന്ന അഞ്ചെണ്ണത്തിൻ്റെ തുക നമുക്ക് കിട്ടി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് 50 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇതെന്താണ്? ഇത് എൻ സ്ക്വയറാണ്. അപ്പോൾ 50 എന്ന് പറയുന്നത് 2n² അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ, ഉത്തരം കാണാനായിട്ട് ഉത്തരത്തിലേക്ക് നേരെ എടുത്ത് എഴുതാം. നമുക്ക് ഇതേ ചോദ്യം തന്നെ അവർ തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 1 മുതൽ തുടർച്ചയായ കുറേ എണ്ണം ഒറ്റ സംഖ്യകളുടെ തുകയും, ആ എത്ര എണ്ണം ഒറ്റ സംഖ്യകളുടെ തുകയാണോ അത്ര തന്നെ വീണ്ടുമുള്ള ഒറ്റ സംഖ്യകളുടെ തുക, അതായത് 25 എണ്ണത്തിൻ്റെ ആണെങ്കിൽ വീണ്ടും അതിന് ശേഷമുള്ള വീണ്ടും 25 ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തരികയാണ്, 1800. ഈ 1800 എന്ന് നമുക്ക് തരികയാണെങ്കിൽ അവർ ചോദ്യം ഇതാണ്, അതായത് അതിലെ എണ്ണം എത്രയാണ്, അതായത് 1 മുതൽ എത്ര എണ്ണം ഒറ്റ സംഖ്യകളുടെ തുകയും അതിന് ശേഷം വരുന്ന അത്ര തന്നെ ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ന് ചോദിക്കണം. അപ്പം എണ്ണ കാണണം. നേരത്തെ നമ്മൾ 30 എന്ന് കണ്ടു, 25 എന്ന് കണ്ടു, ഒക്കെ ഇല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എണ്ണ കാണണം. ഇതെന്താണ്? 2n² 1800. അപ്പോൾ എൻ സ്ക്വയർ എത്രയാ? 1800 / 2 നമുക്ക് 900 എന്ന് കിട്ടും. ഇനി 900 കിട്ടിക്കഴിഞ്ഞാൽ ഇതിനോട് നമ്മൾ എന്ത് വേണം? അപ്പോൾ എൻ കാണാനായിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 900 30 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങളും തിരിച്ചും അതുമാതിരി തന്നെ മറിച്ചും നമുക്ക് ഇവരെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇത് കുറേ കണക്കുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ശരിയായിട്ട് ഉത്തരം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു.